നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുന്നത് രാമായണം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്. രാമായണത്തെ പല കോണുകളിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാം, പക്ഷെ നമ്മളിവിടെ കാണുന്നത് നമ്മൾ എങ്ങനെ കർമ്മം ചെയ്യാം എന്നുള്ളതാണ്. അതിലെ ഓരോ കഥാപാത്രങ്ങളെ പോലും മറ്റൊരാൾക്കാവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. രാമനെ പോലെ ലക്ഷ്മണനാവാൻ പറ്റുന്നില്ല, ലക്ഷ്മണനെ പോലെ ഭരതനാവാൻ പറ്റുന്നില്ല, ഭരതനെ പോലെ ശത്രുഘ്നനാവാൻ പറ്റുന്നില്ല, കയ്യേ പോലെ കൗസല്യക്കാവാൻ പറ്റുന്നില്ല. എല്ലാവരും യുണീക്കാണ്, നമ്മളെയൊക്കെ പോലെ. ഏറ്റവും വലിയ രാമായണം പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമുക്കുള്ളിൽ നമ്മുടെ തമ്പു പോലെ തന്നെ ഒരു അതിശക്തമായ ഒരു കഴിവുണ്ട്, യുണീക്കായ ഒരു കഴിവ്. അതിനെ കണ്ടുപിടിച്ചാൽ, ആ കണ്ടുപിടിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാവും. ആ സമൂഹത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് വിജയിപ്പിച്ചെടുത്താൽ സർവേശ്വരൻ നമ്മളിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന ഐഡിയയിലൂടെ ഒരു സമൂഹം ജീവിക്കുന്ന കാണുമ്പം നമുക്ക് ഉറപ്പായിട്ടും സ്പിരിച്വൽ ആവാം. അത് ഏത് മേഖലയിലും ആവാം. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ സക്സസ് ആവുന്നത്. ജീവിതത്തിൽ അല്പസ്വല്പം സുഖങ്ങളൊക്കെ അനുഭവിക്കാത്ത ഒരാൾക്ക് ആധ്യാത്മികത മനസ്സിലാവില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഭാഗവതം ശുഗൻ ഉപദേശിക്കുന്നത് പരീക്ഷിത് മഹാരാജാവിനാണ്. അർജുനനാണ്, അർജുനൻ വില്ലാളി വീരനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയാളാണ്. അദ്ദേഹത്തിനാണ് ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കിയാൽ, കഥാപാത്രങ്ങളും നോക്കിയാൽ, രാമായണത്തിലെ വളരെ ഭാരതീയര് ഇന്ന് മാതൃകയാക്കേണ്ട ഒരു കഥാപാത്രമാണ് ജനക മഹാരാജാവ്. അദ്ദേഹത്തെ ചിന്തിച്ചു നോക്കൂ, അദ്ദേഹത്തിൻ്റെ സദസ്സിലാണ്, ജനക സദസ്സിലാണ് പല ഉപനിഷത്തുകളും ഉണ്ടായത്. ഭാരതം എന്നും പറഞ്ഞിരുന്നത് സമ്പൽ സമൃദ്ധിയെക്കുറിച്ചാണ്. ത്യാഗം ചെയ്യുന്നവൻ അമൃതമുണ്ടാകും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സംസ്കാരത്തിൽ ത്യാഗം ചെയ്യണമെങ്കിൽ അതിന് നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടാവണം. അപ്പോൾ ഉണ്ടാവാൻ വേണ്ടി പഠിപ്പിച്ച സംസ്കാരത്തിൽ ആധ്യാത്മിക പാരായണങ്ങളൊക്കെ ചെയ്ത ശേഷം ജീവിതത്തിൽ നിന്ന് ഒളിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ അധ്യാത്മികരാവാൻ പോയി അച്ഛനമ്മമാർക്ക് പേടി ഇവൻ സന്യാസിയായി പോകുമെന്നുള്ളത്. ഇത് ഞാനിങ്ങനെ പറയുന്നതിൻ്റെ കാരണം, ചിന്തിക്കുന്നവർക്കാണ് എന്നും ഭൗതിക വിജയങ്ങൾ കൂടുതലായിട്ടുണ്ടാവുന്നത്. ഒന്നും കൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ 82% വെൽത്ത്, അതായത് സമ്പത്തുള്ളത്, 1% ആൾക്കാരുടെ കയ്യിൽ. ഈ 1% ആൾക്കാരിൽ 60% കൂടുതൽ ആൾക്കാർക്കും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പിന്നീടുള്ള 82% ബാക്കി വരുന്ന 10% എന്ന് പറയുന്നത് 26% എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെയാണ്. ലോകത്തിലെ 26% ഏറ്റവും കൂടുതൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഈ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പണിയെടുക്കുന്നത് ഈ മേളിൽ പറഞ്ഞ 1% ആൾക്കാർക്ക് വേണ്ടി. പിന്നീടുള്ള 73% ആൾക്കാരിലാണ് ബാക്കിയുള്ള 8% വെൽത്തുള്ളൂ. ഊക്കുന്നിടം തൊട്ട് സർക്കാർ ജോലി ആ ഒരു തലത്തിലുള്ളവർക്കെല്ലാം ആകെപ്പാടെ 8% വെൽത്തേ ഉള്ളൂ. 73% ആൾക്കാർ കൂടി ജോലി മോശമായതുകൊണ്ടല്ല, സാമ്പത്തികം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ കാണുമ്പം ആ 1% ആളാവാനുള്ള ശ്രമം നോക്കുക. ആ 1% ആളാവാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് കാശ് കൊടുത്താൽ കിട്ടാത്തൊരു സാധനമുണ്ട്, അവർക്കെല്ലാം ഉള്ളൊരു സാധനം, കോമൺ സെൻസ്. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ വിദ്യാഭ്യാസത്തെക്കാളിലും ഉപരിയായിട്ട് വേണ്ടത് കോമൺ സെൻസാണ്, ഇൻറ്റ്യൂട്ടീവ് നോളജാണ്. ജീവിതത്തിൽ വിജയിക്കാൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഒന്ന് വിഷ്വലൈസേഷൻ, രണ്ട് അഫിർമേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം കാണുക, നമ്മുടെ ജെനുവിനായിട്ടുള്ള ആഗ്രഹങ്ങളെ ധാരാളം ധാരാളമായിട്ട് സ്വപ്നം കാണുക. രണ്ടാമത്തേത് അഫിർമേഷൻ. അഫിർമേഷൻ എന്ന് പറഞ്ഞാൽ മന്ത്രമാണ്, നമ്മുടെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും, ഇത് വിജയിക്കാൻ, ഞാൻ ഈ ജെനുവിനായി ചെയ്യുന്ന കാര്യം വിജയിക്കാൻ എന്നെ സർവേശ്വരനായ ശ്രീരാമ ഭഗവാൻ രക്ഷിക്കും എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പോടുകൂടി നമ്മൾ ശ്രമിക്കുമ്പം നമുക്ക് വിജയം തന്നെ വരും. നമ്മുടെ ഹാർഡ് വർക്കും ഉറപ്പും കൂടി ആവുമ്പോഴത്തേക്ക് വിജയം തന്നെ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ
സാധാരണക്കാരനാന്നുള്ള കംഫോർട്ട് സോണിൽ കയറിയിരിക്കാതെ പുത്തൻ തലമുറകൾ മുന്നോട്ടിറങ്ങുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്. ആ കഴിവ് കണ്ടുപിടിക്കാൻ മഹർഷിമാർ ചെയ്തു വെച്ചിട്ടുള്ള മഹത്തായ ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം. ഇതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ടാലൻറ്റ് മനസ്സിലാവും. ആ ടാലൻറ്റ് മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ത്യാഗങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടി വന്നേക്കാം. ആ സമയത്തൊക്കെ ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. കാരണം ഉപബോധ മനസ്സിൻ്റെ ഭാഗമാണ് ജീവിതത്തിൽ ഇൻഡ്യൂട്ടീവ് നോളജ് തരുന്നത്. ഏകദേശം കോൺഷ്യസ് മൈൻഡിൻ്റെ 6000 ഇരട്ടി പവറാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപബോധ മനസ്സിനുള്ളതെന്നാണ് ആധുനിക സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അത്രയും കപ്പാസിറ്റിയുള്ള നമ്മളെ, നമ്മുടെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക. ഒന്നുകൂടി ഓർക്കുക, ജീവിതത്തിൽ വിജയിക്കുന്നവർക്കാണ് ആധ്യാത്മികത ഏറ്റവും കൂടുതൽ വഴങ്ങുന്നത്. അതിൻ്റെ അർത്ഥം തോക്കുന്നവർക്ക് പോകാനുള്ള സങ്കേതമല്ല എന്നല്ല, പക്ഷേ ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ മനസ്സിലാക്കിയിട്ട് ഈശ്വരനെ ശരണം പ്രാപിക്കുക. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണി സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമസ്തുതേ. ഇത് ദേവീമാത്മ്യത്തിൽ ഒരു നാമമുണ്ട്, ഭഗവതിക്ക് ഒരു ശ്ലോകമുണ്ട്. അതായത് ഈശ്വരൻ്റെ മുന്നിലുള്ള സറണ്ടറിങ്ങിൽ ഈശ്വരൻ നമ്മളിൽ കൽപ്പിച്ചു തന്നിട്ടുള്ള ഈ ജന്മത്തിലെ ജോലികളെ നന്നായി ചെയ്യാൻ ഭാരതീയ ധർമ്മമനുസരിച്ച് നമുക്കൊരുത്തർക്ക് മുന്നോട്ട് പോകാം. ഓരോരുത്തർക്ക് മുന്നോട്ട് പോകാൻ രാമായണം നമ്മുടെ കൂട്ടത്തിലൊരു കൂട്ടാളിയായി കൂട്ടുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നമസ്കാരം.